Welcome to Jopa's Track. Today, Jopa's Track is making a statement to all its viewers. You should listen to this video from beginning to end, word by word. If not, you could be a loser. Also, make sure every youngster is known to you. Listen to this entire video. When I say youngsters, I mean everyone from the age group of 13 onwards to at least to the age of 22, irrespective of their gender. If not, they too could be a loser who missed out this great talk by an awesome self-made personality. Jopa's Track would like to say to all youngsters who are privileged to listen to this video, to advise your friends and associates to listen to this video till end, irrespective of their gender. They could be benefited if taken in the right spirit and understanding. It doesn't matter what profession they are up to, but for sure, these words will provide great positive attitude and a better outlook. These words of this great personality is not copied from any books. It is from his life experience. His talk will be posted in 4 parts. Let's feel blessed to hear from this unsung hero of real life. Good afternoon, sir. Jopa's Track is so privileged to be in front of you. My viewers are eagerly waiting to listen to your experience. Sir, in external language, please express yourself, introducing yourself. I'm Captain Radhakrishnan, and I belong to an Air Force family. And Achan, Air Force Lano, he retired as a sergeant in 1962. Pinna retired with a Cochin Refinery, second employment. So, Jangla Padichaka, Cochin Refinery. School of Padikina Galata, Jangla Yanum, and the Chatham, any elder writer, Chatham under Pinna, then the Anitiva under twins. They are now married and settled here. അപ്പോൾ അച്ഛൻ റിട്ടയർ ചെയ്ത് വന്ന ഉടനെ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ ചേട്ടനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു കൗതുകം, ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ കയ്യിൽ ലീവിന് വരുമ്പോൾ പലരും കേൾക്കാത്ത ഒരു വേർഡാണത്, ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട് എയർഫോഴ്സിൽ. അത് ട്രൂ ടു ഇറ്റ്സ് നെയിം, അത് എല്ലാം കൊള്ളും. അപ്പോൾ അന്നത്തെ കാലത്ത് 1950s 1960s കാര്യമാണ് പറയുന്നത്. അന്ന് അച്ഛൻ ഓരോ സ്ഥലത്തു നിന്ന് ട്രാൻസ്ഫർ പോകുമ്പോൾ ഇന്നത്തെ സൂട്ട് കേസും അതൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പകരം അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു സൂട്ട് കേസാണ് ഹോൾഡ് ഓൾ. അതിന് ഹോൾഡ് ഓൾ എന്ന് പറയാൻ കാരണം ഇറ്റ് ഹോൾഡ്സ് എവറിഥിങ്, ഇറ്റ് ഹോൾഡ്സ് ഓൾ. ഓക്കെ, അതുകൊണ്ടാണ് ഹോൾഡ് ഓൾ. അത് പെട്ടിയല്ല, പെട്ടിയല്ല, അതൊരു ബെഡിങ് ആണ്. ഇപ്പോഴത്തെ പറയുകയാണെങ്കിൽ അതിനോട് സാമ്യമുള്ളത് പറയുന്നത് സ്ലീപ്പിംഗ് ബാഗ്സ് ആണ്. സ്ലീപ്പിംഗ് ബാഗ് മാതിരി നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ട്രൂപ്സ് പോകുമ്പോൾ കാണുന്നത്, തോളത്ത് വെച്ച് കൊണ്ടുവന്ന് കാണുന്നത്, അതാണ് ഈ ഹോൾഡ് ഓൾ. അപ്പോൾ അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഒരു വയലറ്റ് കളറാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി എൻ്റെ അച്ഛൻ യൂസ് ടു സ്മോക്ക്. അന്നത്തെ ഒരു സിഗരറ്റിൻ്റെ ബ്രാൻഡാണ് പാസിംഗ് ഷോ. അതിൻ്റെ പെട്ടിയുടെ കവറും വയലറ്റ് കളറായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾക്ക് ഒരു ഭയങ്കര കൗതുകം തരുന്ന ഒരു കാര്യമായിരുന്നു. അച്ഛൻ ഇല്ലാത്തപ്പോൾ ചേട്ടനും ഞാനും കൂടി മച്ചിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു പഴയ ഹോൾഡ് ഓൾ എടുത്ത് തുറക്കും, അതിൽ കിടക്കും. കാരണം ഈ ഹോൾഡ് ഓൾ തുറന്നു കഴിഞ്ഞാൽ സെൻറ്റർ പോർഷനിൽ ചെറിയൊരു മാട്രസ്സാണ്, പിന്നെ രണ്ട് ഫ്ലാപ്പ് ഉണ്ട് ഇങ്ങനെ തുറക്കുന്നത്. ഈ രണ്ട് ഫ്ലാപ്പിൻ്റെ സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ യൂണിഫോം അതിൽ നിന്നൊക്കെ വെക്കാനായിട്ട്. പിന്നെ താഴത്തെ ഇങ്ങോട്ട് തുറക്കും, അവിടെ ഷൂസ് ചെരുപ്പം അത് വെക്കാം. മോൾ ഭാഗത്ത് തുറക്കുന്നതിൽ തലയണ, ടോയ്ലറ്റ് കിറ്റ്സ് ഇതെല്ലാം വെക്കാം. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇത് റോൾ ചെയ്യും. റോൾ ചെയ്തിട്ട് ലെതറിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ട് അത് രണ്ട് സൈഡിലും, ആ ബെൽറ്റ് വെച്ച് കെട്ടും. പിന്നെ പുറമൊരു ഹാൻഡിലും ഉണ്ട്, അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് പോകുന്നത്. അത് കണ്ടാണ് നമ്മളൊക്കെ വളർന്നത്. അപ്പോൾ വലിയൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ അച്ഛനില്ലാത്തപ്പോൾ ഹോൾഡ് ഓൾ എടുക്കുക, തുറക്കുക, അതിൽ കുറച്ചേരം കിടക്കുക, അച്ഛൻ്റെ ശബ്ദം കേട്ടോ വേഗം തന്നെ മടക്കി വെച്ച് പോവാം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ സർവീസസിൽ.
ചേരാനായിട്ട്. പിന്നീട് വലുതായി സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞു. സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ ഉണ്ടായിരുന്നു. എന്റെ ചേട്ടനും ഉണ്ടായിരുന്നു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ. ചേട്ടൻ ആദ്യം ഡൽഹിയിൽ ഒരു തവണ ഒരു ക്യാമ്പിന് പോയി. ആ ക്യാമ്പിന് സ്കൗട്ടിംഗിൽ പറയുന്നത് ജംബോറി എന്നാ പറയാം, ഓൾ ഇന്ത്യ ജംബോറി. അപ്പോ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് മൂവ്മെന്റിന്റെ ആൾക്കാർ വരും. എന്നിട്ട് അവർക്ക് പല ആക്ടിവിറ്റീസും ഉണ്ട്. അത് കഴിഞ്ഞ് അതിന് വലിയൊരു മെഡലൊക്കെ കിട്ടും ജംബോറിയിൽ അറ്റൻഡ് ചെയ്ത്. അപ്പൊ അവിടെ കേട്ട ആദ്യമായിട്ട് ഹിന്ദി കേൾക്കുന്ന അപ്പോഴാണ്. അപ്പൊ ചേട്ടൻ അവിടെ നിന്ന് വന്നിട്ട് കേട്ട പൊട്ട ചെറിയ ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ഹിന്ദി വന്ന് ഇവിടെ വന്നപ്പോൾ അതെനിക്കൊരു ചലഞ്ചായി ഹിന്ദിയും പഠിക്കണം എന്നുള്ളത്. പിന്നെ ഓഫ്കോഴ്സ് ഞങ്ങളുടെ റിഫൈനറി ആയി കഴിഞ്ഞപ്പോൾ റിഫൈനറി ഒരു കോസ്മോപോളിറ്റൻ എൻവയൺമെന്റിലായിരുന്നു. ബോംബെയിൽ നിന്നും അവിടെ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് എൻ ആഡഡ് അഡ്വാൻറ്റേജ് ഹിന്ദി പഠിക്കാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും സ്കൗട്ടിൽ ചേർന്നു, സ്കൗട്ട് മൂവ്മെന്റിൽ ചേർന്നു. ഞങ്ങളുടെ നേവി വിംഗ് അല്ല, സ്കൗട്ടിനകപ്പാട് ഒരു ഒരു ഇതല്ല, കോമൺ ആയിട്ടുള്ള എൻ സി സി പോലെയല്ല. അപ്പൊ അതില് ഈ നേവി വിംഗില് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന കയറുകൊണ്ട് പലതരം നോട്ട്സ് ഉണ്ടാക്കും, റീഫ് നോട്ട് ഷീറ്റ് ബെൻഡ് അങ്ങനത്തെ പല, അത് അന്നേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്കൗട്ടിങ്ങിൽ അതൊക്കെ ഉള്ളതാണ്. പിന്നെ സ്കൗട്ടിൽ ചേർന്ന് ഞാനും ഒരു പ്രസിഡന്റ് സ്കൗട്ടായിട്ടാണ് പിന്നീട് സ്കൗട്ടിംഗ് മൂവ്മെന്റിൽ നിന്ന് പോയത്, വിരമിച്ചത്. പിന്നെ കോളേജിൽ ചേർന്നു. കോളേജിൽ കേരള വർമ്മ കോളേജിലാണ് പഠിച്ചത്, പ്രീ ഡിഗ്രി. അന്നൊക്കെ പ്രീ ഡിഗ്രി എന്നാ വന്നു. അവിടെ ചേർന്നപ്പോൾ എൻ സി സി കണ്ടു അതിന് ആദ്യമായിട്ട്. അപ്പൊ അവിടെ ആർമി വിങ് എൻ സി സി ഉണ്ടായിരുന്നു. അപ്പൊ എൻ സി സിയിൽ ചേരണം എന്നുണ്ടായിരുന്നു. മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ പലരും പറയും എൻ സി സി ഇതില് മാർച്ച് പാസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ ഇന്റർവെല്ലിൽ നല്ല ഇഡ്ലി മടയും കിട്ടുന്നു. അതായിരുന്നു മെയിൻ മോട്ടിവേഷൻ. അപ്പൊ കോളേജിൽ അവിടെ കേരള വർമ്മയിലെ എൻ സി സിയുടെ ഒരു എന്റെ ഓർമ്മയിൽ ശശികുമാർ, മേജർ ശശികുമാർ ആയിരുന്നു അവിടുത്തെ ഒ സി. വലിയൊരു മീശയൊക്കെ വെച്ച ടിപ്പിക്കൽ ആർമി ഒരു ഓഫീസർ കമാൻഡിംഗ് കോളേജില് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ലെക്ചറർ ഉണ്ടായിരുന്നു എൻ സി സിയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അവരുടെ പേരറിയാം. നേവൽ വിംഗില് ANO എന്ന് പറയാം, അസോസിയേറ്റ് എൻ സി സി ഓഫീസർ. ആർമിയിൽ അതിന്റെ ടെർമിനോളജി എന്താണെന്ന്. അപ്പൊ ഈ അവിടെ ഒരു ക്യാപ്റ്റൻ വിശ്വനാഥൻ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു ആർമി വിങ്ങിന്റെ. അപ്പൊ അവിടെ ചെന്നു വിശ്വനാഥൻ സാറിന്റെ അടുത്ത് ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ അവിടെ കൊണ്ടുപോയി. അതുപോലെ സാറേ ഇവന് എൻ സി സിയിൽ ചേരണം എന്ന് പറഞ്ഞു. അപ്പൊ ശശികുമാർ മേജർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മീശ വിളിച്ചിട്ട് യെസ് ചോര കൊടുക്കാൻ പേടിയുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല, ഇന്നത്താൻ വരാ. ആദ്യമായിട്ട് ബ്ലഡ് ഡൊണേഷൻ ഒരു ക്യാമ്പിൽ കൊണ്ടുപോയി തൃശ്ശൂർ. ചോര എടുത്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്റെ ഓർമ്മയിൽ 5 രൂപയും ഒരു ഫ്രൂട്ടിയും കിട്ടി. അപ്പൊ പിന്നെ അതൊരു ഹരമായി. പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ ഇത് കിട്ടുന്നതായി. അങ്ങനെ ആ ഒരു മെഡലും കൊണ്ടാണ് എന്നെ ഒരു ഹീറോ ആക്കി എൻ സി സിയിൽ ചേർത്തു അവർ, കേരള വർമ്മ കോളേജില്. പിന്നത്തെ എക്സ്പീരിയൻസ് ആദ്യത്തെ പരേഡ്. പരേഡ് വന്നപ്പോ നമ്മുടെ റെഗുലർ പരേഡ് ഉണ്ടാവും, എല്ലാ സാറ്റർഡേ സൺഡേയും ഉണ്ടാവും, മാർച്ച് പാസ്റ്റും അത് തുടങ്ങും. അപ്പൊ ആദ്യത്തെ ദിവസം ചെന്നപ്പോ ഒരു നോർത്ത് ഇന്ത്യൻ, നമ്മളൊക്കെ മലയാളികളൊക്കെ നേപ്പാളി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ, ഒരു ഗോർക്ക, അയാളായിരുന്നു പരേഡ് ട്രെയിനിങ്ങിന്റെ ഇൻസ്ട്രക്ടർ. പുള്ളി അവിടെ അങ്ങനെ അവിടെ വന്നിട്ട് പറഞ്ഞു, ഹി സെഡ് യങ്സ്റ്റേഴ്സ് ഐ വിൽ ടീച്ച് യു ഹൗ ടു ടൈ ദ ബൂട്ട്. അത് ഇനി ഹിന്ദിയിലായി. ഹോനെ ബാദ് ജിസ്കാ ഹോ ഗയാ ഹാത്ത് ഊപ്പർ കർക്കേ ഹോ ഗയാ ബോൾനാ. അപ്പൊ ഞാൻ ഈ സ്കൂളിൽ ഹിന്ദി പഠിച്ച കാരണം അതൊരു അഡ്വാൻറ്റേജ് ആണ് എനിക്ക് മനസ്സിലായിട്ട്. ഞാൻ തലയാട്ടി, ഞാൻ തലയാട്ടി തലയാട്ടാൻ ഉണ്ടപ്പോ കൂടെ ഉള്ളവരെ ചോദിച്ചു എന്താ തലയാട്ടാൻ, ഞാൻ നിങ്ങൾ തലയാട്ടിയാ മതി, ബാക്കിയുള്ളവരും തലയാട്ടി. അങ്ങനെ നമ്മളുടെ കാപ്പാന്ന നമ്മൾ വിളിച്ചിരുന്നത്, എല്ലാവരും കാപ്പാന്നാണല്ലോ. അപ്പൊ നമ്മുടെ കാപ്പ സാബ് ബൂട്ട് കെട്ടുന്നതൊക്കെ കാണിച്ചു തന്നു, ലേസൊക്കെ കെട്ടി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഓക്കെ നാ യു പ്ലീസ് പുട്ട് ഓൺ യുവർ ബൂട്ട്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും കൂടി നോക്കി, ഷൂസൊക്കെ കെട്ടി. ഞാൻ വേഗം ലേസ് കെട്ടി കഴിഞ്ഞു, ഓക്കെ ആന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ എൻ സി സി ബാച്ചിന്റെ ക്യാപ്റ്റനായി, ഓക്കെയാണ് എന്നെ ആക്കിയത്. പക്ഷെ ഞാൻ ഇൻ അഡീഷൻ ടു ദാറ്റ് ഞാൻ സ്കൂളില് ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് ഈവൻ നൗ. അവിടെ സ്കൂളില് ബാസ്കറ്റ്ബോൾ ടീമിൽ ഞാനൊരു മെമ്പർ ആയിരുന്നു. ഫസ്റ്റ് പ്ലേയിങ് 5 ഉണ്ടായിരുന്നതാണ്. ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ഞാൻ കളിച്ചിട്ടുള്ളതാണ് അവിടെ.
അപ്പോൾ ഇതറിഞ്ഞപ്പോൾ എൻ സി സിയിൽ ദേ പുൾ മീ അവേ ഫ്രം മെയിൻ സ്ട്രീം എൻ സി സി ആൻഡ് പുട്ട് മീ ടു റെപ്രസെൻറ്റ് എൻ സി സി ഓൺലി ഫോർ സ്പോർട്സ് സ്പോർട്സ് സോ ഐ ഗോട്ട് ഇൻവോൾവ് മോർ ഇൻ ടു ബാസ്കറ്റ് ബോൾ റെപ്രസെൻറ്റിംഗ് എൻ സി സി കണ്ടിൻജൻറ്റ് ഫോർ ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ്സ് അതിനായിട്ട് ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിങ്കര ധനുവച്ചപുരം ഒരു സ്കൂളിൽ ഇന്റർ എൻ സി സി ഗ്രൂപ്പ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു അതിലൊക്കെ പങ്കെടുത്തു ആൻഡ് വി ഐ തിങ്ക് വി കെയിം സെക്കൻഡ് റണ്ണർ അപ്പ് സംതിങ് വി ലോസ്റ്റ് ഐ തിങ്ക് ടു ട്രിവാൻഡ്രം അങ്ങനെ അതായിരുന്നു ഇനീഷ്യൽ ഒരു ഒരു ഇന്ററാക്ഷൻ സോർട്ട് ഓഫ് ഫോർ ഐ ഓപ്പണർ ടു സർവീസ് ലൈഫ് അപ്പോഴും സർവീസിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു ഒരു ആകാംക്ഷ ഉണ്ടെങ്കിലും ഇറ്റ് വാസ് നോട്ട് വെരി സീരിയസ് ബിക്കോസ് ലൈക്ക് എവറി അഡോളസെന്റ് ഐ വാസ് നോട്ട് ഐ വാസ് ലിറ്റിൽ കൺഫ്യൂസ്ഡ് അബൌട്ട് മൈ സെൽഫ് പലതും ഉണ്ട് എന്ത് പുതിയത് കണ്ടാലും അത് നമുക്കൊരു കൗതുകമാണ് ഒരു മെന്റർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ടൂ മെനി തിങ്സ് സോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ മെന്റർ ഫോർ മീ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഗ്രാജുവേഷന് മഹാരാജാസ് കോളേജിൽ വന്നു മഹാരാജാസ് കോളേജ് എറണാകുളത്ത് വന്നിട്ട് ഞാൻ ബി എസ് സി കെമിസ്ട്രിക്ക് ചേർന്നു അവിടെയും ഇതുമാതിരി ഐ ഡിഡ് ജോയിൻ ദി എൻ സി സി പക്ഷെ അവിടെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുന്നതിൻ്റെ ഇടയിൽ ഐ ഓവർ ഹെർഡ് വൺ ഓഫ് മൈ സീനിയർ സെയിങ് എടാ ഇത് ഞാൻ എസ് എസ് ബിയിൽ പോയിരുന്നു പട്ടാളത്തിൽ ചേരാനായിട്ട് അപ്പോൾ ഞാൻ ഇനി എസ് എസ് ബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് അത് നമ്മൾ വിചാരിക്കണമാരെയല്ല ആൻഡ് ദിസ് പേഴ്സൺ വാസ് സപ്പോസ് ടു ബി എ സോ കോൾഡ് ദാദ ഇൻ കോളേജ് ഹൂ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ് ഇൻ ലൈഫ് അപ്പോൾ വെൻ ഹീ കേം ആൻഡ് സെഡ് ഇത് ഭയങ്കര ഒരു സംഭവമാണ് ഇത് നമ്മൾ വിചാരിക്കണമാരെയൊന്നല്ല അവിടെ പോയ ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും അതിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ നോർത്ത് ഇന്ത്യന്മാരൊക്കെ വന്നിട്ട് ഹിന്ദിയിൽ വന്നിട്ട് നമ്മളെ അടിച്ചങ്ങൾ തകർക്കും സംസാരിക്കാൻ സമ്മതിക്കൂല അവന്മാർ ഭയങ്കര ഡോമിനേറ്റിങ്ങിനൊക്കെയാണ് ഒരു രക്ഷയില്ല ഞാൻ പഠിച്ച പണിയെല്ലാം നോക്കി അവസാനം ഞാൻ എനിക്ക് വന്നു പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ സമ്മതിക്കണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സൈലൻസ് ഒക്കെ വന്നു അതിൻ്റെ പാടെ ആൾക്കാരെ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ ഈ ഡിൻ ഗെറ്റ് സെലക്റ്റഡ് എന്ന് പറഞ്ഞു അതായിരുന്നു എനിക്കുള്ള ട്രിഗർ അപ്പൊ എന്റെ മനസ്സിൽ പറഞ്ഞു ഇയാൾക്ക് അത് ചെയ്യാമെന്നുണ്ടെങ്കിൽ വൈ നോട്ട് ഐ ഓൾസോ ട്രൈ എന്നിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോ ഐ അപ്ലൈ ഫോർ സി ഡി എസ് സി കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാം പണ്ട് എൻ ഡി എ വഴിയൊന്നും പോയില്ല ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ് സൈനിക് സ്കൂളിൽ എന്റെ അച്ഛൻ എന്നെ സൈനിക് സ്കൂളിൽ ചേർത്തണമെന്നുണ്ടായിരുന്നു അപ്പോൾ സൈനിക് സ്കൂളിൻ്റെ എക്സാമിനായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു അന്ന് ട്രിവാൻഡ്രത്തായിരുന്നു സൈനിക് സ്കൂളിൻ്റെ എക്സാം ഞാനും അച്ഛനും കൂടി അവിടെ പോയി ഒരു ഹോട്ടലിൽ താമസിച്ചു എൻ്റെ കഷ്ടകാലത്തിന് എക്സാം എഴുതേണ്ട അന്ന് കാലത്ത് ഞങ്ങൾക്കൊക്കെ ഒരു മെസ്സേജ് വന്നു ദർ ഇസ് എ സഡൻ ഫ്ലാഷ് ഹർത്താൽ ഇൻ കേരള അത് കാരണം പേപ്പർ ഒന്നും വന്നില്ല അപ്പോൾ ഞങ്ങളോട് എല്ലാവരോടും തിരിച്ചു നോക്കളം പറഞ്ഞു അങ്ങനെ അത് എഴുതാൻ പറ്റാതെയായിട്ട് ഞാൻ തിരിച്ചു പോന്നു സൈനിക് സ്കൂളിൻ്റെ അപ്പോ എവറിഥിങ് ഹാപ്പൻസ് ഫോർ ഗുഡ് മേ ബി അന്ന് ചൈനീസ് സ്കൂളിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ എ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഗുഡ് ഓർ ബാഡ് വിച്ച് ബട്ട് ദാറ്റ് ഇസ് മൈ ഡെസ്റ്റിനി തിരിച്ചു പോന്നു തിരിച്ചു വന്നിട്ട് പിന്നെ രണ്ടാമത് എനിക്ക് കോൾ വന്നു ചൈനീസ് സ്കൂളിലെ എക്സാം എഴുതാനായിട്ട് പക്ഷെ അന്ന് എയ്ത്തിലോ നയൻത്തിലോ ഫൈനൽ എക്സാമിന്റെ ഡേറ്റ്സുമായിട്ട് ക്ലാഷ് ആയി അപ്പൊ എനിക്ക് എഴുതാൻ പറ്റിയില്ല അത് പിന്നീട് ഞാൻ തീരുമാനിച്ചു വൈ നോട്ട് ജോയിൻ എൻ ഡി എ ഇതേമാതിരി തന്നെ എൻ്റെ കഷ്ടകാലത്തിന് എൻ ഡി എ എക്സാമിന് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ്സ് വന്നത് എന്റെ പ്രീ യൂണിവേഴ്സിറ്റി പ്രീ ഡിഗ്രിയുടെ പ്രാക്ടിക്കൽസ് നടക്കുന്ന ഡേറ്റ് ആണ് സെയിം ഡേറ്റ് അത് കാരണം എനിക്ക് അതും എഴുതാൻ പറ്റിയില്ല അത് എഴുതാൻ പറ്റിയില്ല ആൻഡ് ഐ ഹാഡ് ഓൺലി വൺ ചാൻസ് എനിക്ക് ഇത്രയ്ക്ക് നോളജ് ഉണ്ടായിരുന്നില്ല നമുക്ക് രണ്ടു തവണ മൂന്ന് തവണ അപ്ലൈ ചെയ്യാമെന്നുള്ളത് അതുകൊണ്ട് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അപ്ലൈ ചെയ്തത് എനിവേ അത് കഴിഞ്ഞ് ഇപ്പോൾ ഗ്രാജുവേഷൻ വന്നു സി ഡി എസ് എക്സാം എഴുതി എക്സാം പാസ്സായി വിത്ത് റീസണബിൾ മാർക്സ് പിന്നെ ഇന്റർവ്യൂ എസ് എസ് ബി കോള് വരുന്നു പറഞ്ഞു അപ്പൊ എസ് എസ് ബി കോള് വരുന്നവരെ ഐ തോട്ട് ഐ വാസ് ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് ഐ ഡിഡ് ഡു എനി പ്രിപ്പറേഷൻ നത്തിങ് എനിക്ക് ആ പാടുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഞങ്ങൾ പഠിച്ച സ്കൂള് കോ എഡ്യൂക്കേഷൻ സ്കൂളാണ് ആൻഡ് വി ഹാഡ് ത്രീ ലാംഗ്വേജസ് ടിൽ നയൻത് സ്റ്റാൻഡേർഡ് കമ്പൽസറി ഇംഗ്ലീഷ് മെയിൻ മീഡിയം ഓഫ് റിഫൈനറി ഇംഗ്ലീഷ് വാസ് ദ മെയിൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സെക്കൻഡ് ലാംഗ്വേജ് കമ്പൽസറി വാസ് ഹിന്ദി തേർഡ് ലാംഗ്വേജ് വി വർ എലിജിബിൾ ടു ടേക്ക് ഐദർ സാൻസ്ക്രിറ്റ് ഓർ മലയാളം ഐ ചോസ് മലയാളം ദേർ ആർ പീപ്പിൾ ഹു ഡോസ് സോ ദിസ്
ഇത് ഞാൻ എക്സാം എഴുതിയപ്പോഴും എൻട്രൻസ് സി ഡി എസ് സി എൻട്രൻസ് എക്സാം എഴുതിയപ്പോഴും ഐ യു പി എസ് സിയുടെ എക്സാം എഴുതിയപ്പോഴും ഐ ഫൗണ്ട് ദിസ് ഇസ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. ഓഫ് കോഴ്സ് ദെൻ മീൻ സ്കൂൾ വി ഹാഡ് എ വെരി ലവ്ലി സെറ്റ് ഓഫ് ടീച്ചേഴ്സ് ഹു ടോട്ട് അസ് സോ മെനി തിങ്സ് ഇൻ ലൈഫ് ആൻഡ് മേഡ് മീ വാട്ട് ഐ ആം നൗ. അപ്പൊ ആ ഒരു കോൺഫിഡൻസും കൂടെ ബാംഗ്ലൂർ എസ് എസ് പിയിലായിരുന്നു. ആസ് യൂഷ്വൽ അവരുടെ ജോയിനിങ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വന്നു, അത് വേണം ഇത് വേണം ഇതൊക്കെ പറഞ്ഞ് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടുത്തെ ജവാൻ ഉണ്ടായിരുന്നു എസ് എസ് ബിയിൽ. പുള്ളി അവിടെ എസ് എസ് ബി എന്ന് പറഞ്ഞ ഒരു ആം ബാഗ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയോട് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ എസ് എസ് ബിക്ക് വന്നതാണ്. ആ ഇതറാവോ എന്ന് പറഞ്ഞ് കുറെ പേരെ എല്ലാവരും ഇതറാക്കി അവിടെ നിന്നു. അന്ന് ഐ മേഡ് ഫ്രണ്ട്സ് വിത്ത് ഫോർ പീപ്പിൾ. ഒരാളുടെ പേരാണ് അനുപം കുമാർ, രണ്ടാമത്തെ ആളുടെ പേരാണ് വിവേക് സിംഗ്, മൂന്നാമത്തെ ആളുടെ പേരാണ് സന്ദീപ് മൽഹോത്ര, നാലാമത്തെ സെൽവമണി, ഇതെല്ലാം ആൻഡ് അഞ്ചാമത്തെ ഞാനാണ്. ഡെസ്റ്റിനി ഫേറ്റ് ലക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞത്, ആ ഒരു എസ് എസ് ബിയിൽ ഞങ്ങൾ അഞ്ചുപേര് മാത്രമാണ് സെലക്ട് ആയത്. അതില് അവര് നാലുപേരും വേറെ ഗ്റൂപ്പിലായിരുന്നു. ഞങ്ങളുടെ ടോട്ടൽ 26-27 പേരുണ്ടായിരുന്നു. അപ്പൊ എസ് എസ് ബിയുടെ നോം എങ്ങനെയാന്ന് വെച്ചാൽ അവര് 10 പേരുടെ ബാച്ചാക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ 2 ബാച്ചായിരുന്നു, 10 പേരും 12 പേരും അങ്ങനെ 2 ബാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സെൽവാമണി, വിവേക് സൂദ്, സന്ദീപ് മൽഹോത്ര, അനുപം കുമാർ, ഇവര് 3-4 പേരും കൂടി ഒരു ബാച്ചില് ഞാൻ മാത്രം വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിട്ടു. പക്ഷേ വി ആർ ഓൾവേസ് മൂവിങ് ടുഗദർ, വാട്ട് എവർ യു ക്യാൻ കോൾ കെമിസ്ട്രി, മാച്ചിങ് കെമിസ്ട്രി ഓർ വാട്ട് എവർ, ഞങ്ങളാണ് എപ്പോഴും ഒരുമിച്ച് നടക്കാറുണ്ട്. വി ആർ വെരി കെയർ ഫ്രീ അറ്റ് ദാറ്റ് ടൈം. ഓൺലി തിങ് യു ക്യാൻ ഓൺ ഹൈൻഡ് സൈറ്റ്, ഞങ്ങൾ വി നെവർ ബ്രോക്ക് റൂൾസ്. അവിടെ നമ്മൾ എസ് എസ് ബിയിൽ പോകുമ്പോൾ ചില സെറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ അവിടെ പോകാൻ പാടില്ല, തെന്റി അടക്കാൻ പാടില്ല. സോ വി ജസ്റ്റ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ സെറ്റ് ആൻഡ് ഇന്റർവ്യൂ നടന്നു. എസ് എസ് ബി അറിയാവുന്നവർക്ക് അറിയാം, അതിൽ 3 സെക്ഷൻസ് ആണുള്ളത്. ആദ്യം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും, ഒരു റിട്ടേൺ ഇന്റർവ്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും, ഓടലും ചാടലും അത് ഇതൊക്കെ. സോ വി ഓൾ ക്ലിയർഡ് ഓൾ ദാറ്റ്. എന്നിട്ട് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായി അവിടെ. എന്റെ ടെസ്റ്റ് നമ്പർ 14 ആയിരുന്നു, എന്റെ എസ് എസ് ബിയുടെ നമ്പർ 12. അപ്പോ ജി ടി ഒ ടാസ്കും ഇന്റർവ്യൂവും ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഫൈനൽ റിസൾട്ടിന് വേണ്ടി ഇരിക്കുമ്പോൾ എന്റെ പിന്നില് 15-ാം ടെസ്റ്റ് നമ്പർ ഉള്ള ഒരു ഹരിയാന എന്നുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, സുനിൽ എന്നുള്ള പേര്. അവൻ എന്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഇവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞ് അവനെ വിളിച്ചു, അവൻ ചെന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ടെസ്റ്റ് നമ്പർ 14 ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാണ്. അവനോട് പറഞ്ഞു, യു ആർ എ വെരി ബോർഡർ ലൈൻ കേസ്, യു ആർ അൺലൈക്ലി ടു ഗെറ്റ് സെലക്ടഡ്. അപ്പൊ ഞാൻ ഈ സന്ദീപ് മൽഹോത്രയെ അവരോടൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചു. ചിരിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ സെലക്ട് ആവുന്നുള്ള പ്രതീക്ഷയിലല്ല, പക്ഷേ ഇവന് ചേരാനുള്ള ഒരു ആകാംക്ഷയും അവന്റെ ഒരു ഒരു ആറ്റിറ്റ്യൂഡും കണ്ടിട്ടാണ് ഞങ്ങൾ ചിരിച്ചത്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, കോയി ബാത് നീ, നൈ സെലക്ട് ഹുവാ തോ നൈ സെലക്ട് ഹുവാ, തും കോൺഫിഡന്റ് ഹോ സെലക്ട് ഹോ ജാവുകേ. അപ്പൊ അവൻ പറഞ്ഞു, ആ ഞാൻ സെലക്ട് ആവും, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, പക്ഷെ നീ കെയർഫുൾ ആയിട്ടിരുന്നോ, നീ ബോർഡർ ലൈൻ ആണ്, ഞാൻ അവര് നിന്നെ ഡിസ്കസ് ചെയ്യണമെന്നും കേട്ടു. ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം, യു ബി ഹാപ്പി വെയിറ്റ് ആണ്. അവൻ സമ്മതിച്ചില്ല. പിന്നെയാണ് ഉണ്ടായ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ്, ഞങ്ങളുടെ ഗ്രൂപ്പ് ടാസ്ക് ഓഫീസർ ജി ടി ഒ ഒരു സർദാർജി ആയിരുന്നു, പേരെനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അവിടെ വന്നിട്ട് പറഞ്ഞു, ഓക്കെ ജെന്റിൽമെൻ, ഇറ്റ് വാസ് വെരി നൈസ് ടു ഹാവ് യു പീപ്പിൾ ഹിയർ ഫോർ ലാസ്റ്റ് 4 ഡേയ്സ് ആൻഡ് നൗ ഐ ഷെൽ അനൗൺസ് ദ റിസൾട്ട്സ്, ഐ ഷെൽ കോൾ ഔട്ട് ദ നെയിംസ് ആൻഡ് ടെസ്റ്റ് നമ്പർ, നെയിം അല്ല പറയുന്നത്, അവർ ടെസ്റ്റ് നമ്പർ. സോ വിൽ കോൾ ഔട്ട് ദ ടെസ്റ്റ് നമ്പർ ആൻഡ് ഹൂസ് എവർ ടെസ്റ്റ് നമ്പർ ഐ കോൾ, പ്ലീസ് കം ടു മൈ റൈറ്റ് സൈഡ്. അപ്പൊ ആദ്യം പറഞ്ഞു ടെസ്റ്റ് നമ്പർ 1, അവൻ പോയി. ടെസ്റ്റ് നമ്പർ 2, അനുപം കുമാർ ടെസ്റ്റ് നമ്പർ 2 ആയിരുന്നു, അവനെ വിളിച്ചില്ല. ടെസ്റ്റ് നമ്പർ 3 വേറെ ആളായിരുന്നു. ടെസ്റ്റ് നമ്പർ 4 വിളിച്ചില്ല, 4 വാസ് ഐ തിങ്ക് വിവേക് സു. അങ്ങനെ പോയി ടെസ്റ്റ് നമ്പർ 11 വിളിച്ചില്ല, അത് സന്ദീപ് മൽഹോത്ര. ടെസ്റ്റ് നമ്പർ 13 വിളിച്ചു, ടെസ്റ്റ് നമ്പർ 14 വിളിച്ചില്ല. 14 വിളിച്ചപ്പോ ഇവന്റെ ടെസ്റ്റ് നമ്പർ 15 ആണ്. ഇവൻ എന്റെ മോർണിംഗ് അങ്ങനെ സി ഐ ടോൾഡ് യു ഒന്നും. നമ്പർ നോ പ്രോബ്ലം. ടെസ്റ്റ് നമ്പർ 15 വിളിച്ചു, അവൻ ചാടി അവിടെ നിന്ന് ഇറങ്ങി.
വെരി എക്സൈറ്റഡ് 16, 17 ബാക്കി എല്ലാവരും വിളിച്ചു ഈ അഞ്ച് നമ്പേഴ്സ് മാത്രം വിളിച്ചില്ല എന്നിട്ട് പറഞ്ഞു ഓൾ ഓഫ് യു ഹു ഹാവ് കം ടു മൈ റൈറ്റ് സൈഡ് ലെറ്റ് മീ കൺഗ്രാജുലേറ്റ് യു ഓൺ ഹാവിംഗ് ഡൺ എ വെരി സക്സസ്ഫുൾ ഇന്റർവ്യൂ യു മേ നൗ പാക്ക് യുവർ ബാഗ്സ് ആൻഡ് ഗോ ഹോം അൺഫോർച്ചുനേറ്റ്ലി നൺ ഓഫ് യു ആർ സെലക്ടഡ് അതോടെ ഇവന്റെ മുഖം കാണുന്നത് ഇവന് ഭയങ്കര ദേഷ്യം ഇവൻ കയറിട്ട് ആ മേജർ സെവനോട് ചോദിച്ചു ഹൗ ഇസ് ഇറ്റ് പോസിബിൾ സർ ഐ ഹേർഡ് ജസ്റ്റ് നമ്പർ 14 ബോർഡർ ലൈൻ കേസ് അത് ഇതെന്ന് പറഞ്ഞു ആ സർദാറി ഒന്നും ചെയ്തില്ല അവന് നേരെ അവിടെ ചെന്നിട്ട് പറഞ്ഞു യു ഹാവ് കം ഹിയർ ഫോർ ദ ഇന്റർവ്യൂ യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ആസ്ക് എനി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു ശരിക്കും അവന്റെ കോളർ പിടിച്ചിട്ട് ആ റൂമിന്റെ പുറത്തേക്ക് വന്ന് കിട്ടി ടേക്ക് യുവർ ബാഗ് ആൻഡ് ഗോ ഹോം അങ്ങനെയാണ് എന്റെ സെലക്ഷൻ വന്നത് പിന്നെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കോയിൻസിഡൻസ് എന്താ ഈ സെലക്ഷൻ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറെ ഫോംസ് ഫില്ല് ചെയ്യണം അത് ഒരു സ്റ്റേറ്റ് വൈസ് വ്യത്യാസമുണ്ട് കേരളത്തിന് 6 ഫോംസ് മറ്റേ ചണ്ഡീഗഡ് അവർക്ക് 5 അങ്ങനെയൊക്കെ ഇതുണ്ട് അത് ഫില്ല് ചെയ്യുന്നു ഒക്ടോബർ 1983 കഥയാണത് 83 അപ്പൊ ഞങ്ങളിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ പേര് റാങ്ക് നമ്പർ അല്ല അഡ്രസ് അച്ഛന്റെ പേര് അതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ ആയിരിക്കും അപ്പൊ ഞാനിങ്ങനെ എഴുതുമ്പോ പിന്നീന്ന് വന്നിട്ട് സെൽവമണി എന്ന് തോന്നുന്നു എന്റെ തലക്കിട്ട് ഒരു അടി എടുത്തു ഇടിയായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പറ്റി വൈ യു വെയിറ്റിംഗ് ബർത്ത്ഡേ യു ഗോട്ട് സെലക്ടഡ് വിത്ഇൻ ടെല്ലേഴ്സ് പറഞ്ഞു അപ്പൊ 14th October ആണ് എന്റെ ബർത്ത്ഡേ അപ്പൊ ചെസ്റ്റ് നമ്പർ 14 വെച്ചിട്ട് 14th October 1983 ആണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത് നേവിയിൽ ചേരാനായിട്ട് ആക്ച്വലി നേവിയിൽ ചേരുമ്പോഴും ഞാൻ എന്റെ ചോയ്സ് കൊടുത്തത് ഏവിയേഷൻ ആണ് എനിക്ക് പറപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോഴും അതെ എനിക്ക് പറക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ഏവിയേഷന്റെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോം എല്ലാം ഫില്ല് ചെയ്തു ഞങ്ങളോട് ഇത് പറഞ്ഞു എന്നോട് പറഞ്ഞു സ്റ്റേ ബാക്ക് സിൻസ് യു ഹാവ് ഗിവൻ ഏവിയേഷൻ എന്ന് പറഞ്ഞു ചോയ്സ് പറഞ്ഞു ഒന്നുമില്ല ഇപ്പൊ തന്നെ ഏവിയേഷന്റെ PABT എന്ന് പറയും പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ് PABTന് മൈസൂരിൽ പോകണം എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ട് മൈസൂരിൽ അവിടെ പോകണം അതിനായിട്ട് 2-3 ഒന്നുമില്ല സ്റ്റേ ബാക്ക് ചെയ്യുക അതല്ലെങ്കിൽ പോയിട്ട് പിന്നീട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അന്നും ഈ ഒരു സെലക്ഷൻ കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ഞാൻ പറഞ്ഞു എല്ലാം ഇപ്പൊ തന്നെ തീർക്കുക പായസം മുമ്പിൽ വെച്ച് എല്ലാം കുടിച്ച് തീർക്കാന്നാണല്ലോ എപ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു ശരി ഞാൻ പോവാന്ന് എന്നിട്ട് അവിടുന്ന് എന്നെ അവര് നെസസറി പേപ്പേഴ്സ് ട്രാവൽ ചെയ്യാനുള്ള പേപ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് മൈസൂർ എത്തി മൈസൂർ എത്തുന്നത് രാത്രിയാണ് അപ്പൊ ഈ എയർഫോഴ്സ് സ്റ്റേഷൻ മൈസൂർ സൂവിന്റെ അടുത്താണ് ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ എയർഫോഴ്സ് സ്റ്റേഷനിലെ ആൾക്കാരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു സന്ധ്യ നേരമായിരുന്നല്ലോ അവിടെ ചെന്ന് അവരുടെ ഗാർഡിന് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ PABT വന്നതെന്ന് അവർ ചോദിച്ചു എന്ത് PABT ഞങ്ങൾക്ക് വീടൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താ ചെയ്യാം എനിവേ വി വിൽ ഗിവ് യു സം അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവരെന്നെ അവരുടെ ഡൈനിങ് ഹാളിലും ഉണ്ട് ഡൈനിങ് ഹാളിൽ ഒരു മേശപ്പുറത്ത് പറഞ്ഞു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ കാലത്ത് വന്നിട്ട് ഞങ്ങൾ സ്ഥലമാണ് ഞാൻ രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നത് കാരണം കണ്ണടച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ സിംഹത്തിന്റെ സൗണ്ട് അപ്പുറത്ത് കടുവയുടെ സൗണ്ട് കാരണം ഈ മൈസൂരിന്റെ സൂ പറഞ്ഞാൽ വളരെ അടുത്തായിരുന്നു അങ്ങനെ ആ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം PABTക്ക് എല്ലാം റെഡിയായി അവര് ഞങ്ങളുടെ ഡോർമിറ്ററിയൊക്കെ കാണിച്ചു തന്നു അവിടെ പോയി ഫ്രഷൻ അപ്പ് എങ്കിലും ചെയ്ത് തന്നിട്ട് PABTക്ക് വന്നു PABTക്ക് വന്നപ്പോ നേവിയിൽ നിന്ന് ഞാൻ മാത്രമുണ്ട് 55 പേരുണ്ടായിരുന്നു 55 പേരിൽ ഞാൻ ഒരാള് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ആർമിക്കാരനുണ്ടായിരുന്നു ബാക്കി എല്ലാം എയർഫോഴ്സിന്റെ അപ്പൊ അതിൽ രണ്ട് ടെസ്റ്റ് ഉണ്ട് രണ്ട് ടൈപ്പ് ടെസ്റ്റ് ഉണ്ട് ആദ്യം തിയറി തിയറി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലും പോകും അപ്പൊ തിയറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇൻസ്പെക്ടർ വന്നിട്ട് വലിയൊരു ചാർട്ട് ഇങ്ങനെ തൂക്കും അതിൽ എയ്റോപ്ലെയിനിന്റെ പലതരം ആസ്പെക്ട്സ് ഉണ്ടാവും അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു ആസ്പെക്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു പടം ഡിസെൻഡ് ചെയ്യുന്ന ഒരു പടം പാരലായിട്ട് ക്രൂസ് ചെയ്യുന്ന ഒരു പടം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഒരു 5-6 അതങ്ങണ്ട അവർ പറഞ്ഞുതരും പിന്നെ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ഓരോ പടം കാണിച്ചിട്ട് അതിൽ എഴുതാൻ പറയും ബോട്ട് ഈസ് ദ പ്ലെയിൻ ക്ലൈംബിംഗ് ഡ്രോപ്പിംഗ് ബാങ്കിങ് ലൈറ്റ് അത് തിരിയുമ്പോൾ റൈറ്റിലേക്ക് തിരിയുന്ന ബാങ്കിങ് റൈറ്റ് എന്ന് പറയാം ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ബാങ്കിങ് ലെഫ്റ്റ് ഓക്കെ അപ്പൊ അതൊക്കെ എഴുതണം അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഞാനതെല്ലാം എഴുതി ഞാനത് പാസ്സായി തിയറി പാസ്സായി തിയറി പാസ്സായി കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലിന് പോയി പ്രാക്ടിക്കലിന് രണ്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് ഡ്രം ടെസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ലൈറ്റ് ടെസ്റ്റ്